2022 ചാമ്പ്യൻസ് ലീഗ് രണ്ടാം പാദ സെമി റയൽ മാഡ്രിഡ് അത്ഭുതകരമായി തിരിച്ചുവരവ് നടത്തി മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിച്ച് ഫൈനലിലേക്ക് യോഗ്യത നേടി. സെമിയിൽ 75 മിനിറ്റിൽ കളത്തിലിറങ്ങി റയലിന്റെ തലവര മാറ്റിയ ആ 19-കാരന്റെ പേര് എഡ്വാർഡോ കാമവിംഗ. അംഗോളയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ പിറന്നു വീണ് ഇന്ന് റയലിന്റെയും ഫ്രാൻസ് ദേശീയ ടീമിന്റെയും ഭാവി വാഗ്ദാനമെന്ന് ഫുട്ബോൾ പ്രേമികൾ വിലയിരുത്തുന്ന താരം എഡ്വാർഡോ കാമവിംഗ എന്ന 19-കാരനെ അടുത്തറിയുന്നവർക്കറിയാം ആ പേരിനെ ജീവിതം പൊരുതി ജയിച്ചവൻ എന്നുകൂടി അർത്ഥമുണ്ട്. സമീപകാലത്ത് മൈതാനത്ത് റയൽ മാഡ്രിഡ് എതിർ ടീം ഡിഫൻസിനോടോ അറ്റാക്കിനോടോ പതറുമ്പോഴെല്ലാം ആഞ്ചലോട്ടി മൈതാനത്ത് ഇറക്കി വിടാറുള്ളത് ഈ 19-കാരനെയാണ്. മിക്ക മത്സരങ്ങളിലും റയലിൽ പകരക്കാരനായാണ് അവസരം ലഭിക്കുന്നതെങ്കിലും കിട്ടുന്ന സമയം തന്റേതായ മികവ് പുറത്തെടുക്കാൻ കാമവിംഗയ്ക്ക് സാധിക്കാറുണ്ട്. എതിർ ടീമിന്റെ മുന്നേറ്റങ്ങളോ പ്രതിരോധത്തിന്റെ കോട്ടകളോ ഒന്നും അയാൾക്ക് വിലങ്ങുതടിയാകാറില്ല. ഒരിക്കൽ സ്വന്തം വീട് കൺമുന്നിൽ കത്തിയെരിയുന്നത് കണ്ട് പതറാതെ നിന്നവന് മൈതാനത്തെ പ്രതിബന്ധങ്ങൾ ഒരു തടസ്സമാകുന്നത് എങ്ങനെയാണ്? ആഫ്രിക്കൻ രാജ്യമായ കോംഗോയിലെ ആഭ്യന്തര യുദ്ധത്തിൽ തകർന്ന കുടുംബമാണ് കാമവിംഗയുടേത്. കലാപകാരികളിൽ നിന്ന് ജീവനും വാരി പിടിച്ച് അവന്റെ കുടുംബം അംഗോളയിലേക്ക് പലായനം ചെയ്തു. അങ്ങനെ 2002 നവംബർ 10 സ്വന്തം നാട് വിട്ട് ഓടി വന്ന അംഗോളയിലെ കാബിന്റെ പ്രവിശ്യയിലെ മിക്കഞ്ചോയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിലാണ് അമ്മ സോഫിയ അവന് ജന്മം നൽകുന്നത്. സെലസ്റ്റീനോ സോഫിയ ദമ്പതിമാരുടെ 5 മക്കളിൽ 3-ാമൻ. പിന്നീട് 2003 കുടുംബം ഫ്രാൻസിലേക്ക് കുടിയേറുകയായിരുന്നു. ആദ്യം അഭയം ലഭിച്ചത് ലില്ലയിൽ. 6,550 കിലോമീറ്റർ പിന്നിട്ട് യാത്ര പൂർത്തിയാക്കുമ്പോൾ കാമവിംഗയ്ക്ക് 2 വയസ്സിൽ താഴെ മാത്രമാണ് പ്രായം. പിന്നീടാണ് റെനയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയുള്ള ഫൌജേഴ്സിയിലേക്ക് കുടുംബം ചേക്കേറുന്നത്. പുതിയ നഗരത്തിൽ വേരുറപ്പിക്കാൻ പാടുപെട്ടെങ്കിലും മകന്റെ കായിക മികവുകൾ ആ അച്ഛനും അമ്മയും പ്രോത്സാഹിപ്പിച്ചു. ജൂഡോയിലാണ് കാമവിംഗ ആദ്യം മാറ്റുരച്ചത്. എന്നാൽ അവന്റെ ജൂഡോ പരിശീലനം വീട്ടിലെ വസ്തുക്കൾ തകർത്തു തുടങ്ങിയതോടെ അമ്മ മകന്റെ ജൂഡോ പഠനം അവസാനിപ്പിച്ചു. അവിടെ നിന്നാണ് അവൻ ഫുട്ബോളിന്റെ ലോകത്തേക്ക് കാലെടുത്തു വെക്കുന്നത്. 7 വയസ്സുള്ളപ്പോൾ കാമവിംഗയെ അമ്മ ഫൌജിയേഴ്സിലെ ലോക്കൽ ക്ലബായ ഡ്രാപൂഡെ ഫൌജിയേഴ്സിന്റെ കളിമുറ്റത്തെത്തിച്ചു. പ്രൊഫഷണൽ ഫുട്ബോളിലേക്കുള്ള അവന്റെ ആദ്യ കാൽവെപ്പായിരുന്നു അത്. ക്ലബിൽ അവന്റെ പ്രതിരോധ മികവാണ് പരിശീലകൻ മിനുക്കിയെടുത്തത്. 4 വർഷത്തോളം ക്ലബിൽ ചെലവഴിച്ച കാലമാണ് ഇന്ന് മികച്ച ഇന്റർസെപ്ഷനുകൾ നടത്താൻ തന്നെ പ്രാപ്തനാക്കിയതെന്ന് കാമവിംഗ തന്നെ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. കാമവിംഗയുടേത് മാത്രമായ ടാക്ലിംഗ് സ്റ്റൈലും ടെക്നിക്കുമെല്ലാം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഡ്രാപൂഡെ ഫൌജിയേഴ്സിലെ പരിശീലകർക്കുള്ള പങ്ക് ഒട്ടും ചെറുതല്ല. 4 വർഷം ഡ്രാപൂഡെ ഫൌജിയേഴ്സിൽ ചെലവഴിച്ച ശേഷം 11 വയസ്സുള്ളപ്പോഴാണ് താരം പ്രസിദ്ധമായ സ്റ്റേറ്റ് റണ്ണേഴ്സ് അക്കാഡമിയുടെ ഭാഗമാകുന്നത്. ഭാവിയുടെ താരമെന്ന തലത്തിലേക്ക് അവന്റെ വളർച്ചയ്ക്ക് വഴിമരുന്നിട്ടത് സ്റ്റേറ്റ് റണ്ണേഴ്സ് അക്കാദമിയും ആ ക്ലബ്ബുമായിരുന്നു. എന്നാൽ ക്ലബിൽ ചേർന്ന് അധിക സമയമാകും മുമ്പ് മറ്റൊരു ദുരന്തം കൂടി കാത്തിരിപ്പുണ്ടായിരുന്നു. അവിചാരിതമായെത്തിയ ഒരു ഷോർട്ട് സർക്യൂട്ടിൽ കാമവിംഗയുടെ വീട് അഗ്നിക്കിരയായി. റെനെ ക്ലബിലെ അവന്റെ ട്രാൻസ്ഫർ രേഖകളും ഫ്രഞ്ച് പൗരത്വത്തിന് ആവശ്യമായ രേഖകളുമെല്ലാം കത്തിയമർന്നു. അന്ന് സ്കൂളിലേക്ക് പോയ കാമവിംഗ തിരിച്ചെത്തിയപ്പോൾ കാണുന്നത് വീടിരുന്ന ഭാഗത്ത് ഒരു ചാരക്കൂമ്പാരം മാത്രമായിരുന്നു. എന്നാൽ റെനെ ബി ടീമിൽ താരത്തിന്റെ വളർച്ച അതിവേഗമായിരുന്നു. മധ്യനിരയിലും പ്രതിരോധത്തിലും ഒരുപോലെ തിളങ്ങുന്ന ആ പയ്യൻ വളരെ പെട്ടെന്ന് തന്നെ മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റി. മൈതാനത്ത് എവിടെയും ഓടിയെത്തി എതിർ ടീം മുന്നേറ്റങ്ങളുടെ മുനയൊടിച്ചിരുന്ന അവന് അപ്പോഴേക്കും ടാക്കിൾ വിംഗ എന്നൊരു പേര് ലഭിച്ചിരുന്നു. അവന് അസാധ്യമായി ഒന്നുമില്ല. ഡിഫൻഡ് ചെയ്യാനും ടാക്കിൾ ചെയ്യാനും സ്കോർ ചെയ്യാനുമെല്ലാം ഒരേ മിടുക്ക്. ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്ന താരമാണ് അവൻ. കാമവിംഗയെ കുറിച്ച് ചോദിച്ചപ്പോൾ ESPN മുൻ റെനെ താരം ഹാറ്റംബൻ അർഫ നൽകിയ മറുപടിയാണിത്. ഒടുവിൽ 2018 16 വർഷവും 4 മാസവും 27 ദിവസവും മാത്രം പ്രായമുള്ളപ്പോൾ റെനയുടെ ഫസ്റ്റ് ടീമിൽ കാമവിംഗ അരങ്ങേറി. റെനെ ഫസ്റ്റ് ടീമിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി. പിന്നാലെ 17 വർഷവും 1 മാസവും 5 ദിവസവും പ്രായമുള്ളപ്പോൾ റെനെക്കായി ആദ്യ ഗോളും നേടി. ക്ലബിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോറർ. ഒരു ഗിന്നസ് റെക്കോർഡും കാമവിംഗയുടെ പേരിലുണ്ട്. ലീഗ് വണ്ണിൽ ഒരു മത്സരത്തിൽ ഗോളിന് വഴിയൊരുക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ലീഗ് വണ്ണിലെ പ്രകടനത്തിലൂടെ ഫ്രഞ്ച് പരിശീലകൻ ദിദിയർ ദശാംസിന്റെ ശ്രദ്ധയിലും കാമവിംഗ എത്തി. 2019 നവംബർ 11 ഫ്രാൻസ് അണ്ടർ 21 ടീമിലേക്ക് താരത്തിന്റെ വിളിയെത്തി. 2020 ഓഗസ്റ്റ് 27 സീനിയർ ടീമിലേക്കും കാമവിംഗ തിരഞ്ഞെടുക്കപ്പെട്ടു. മിഡ്ഫീൽഡർ പോൾ ബോഗ്ബയ്ക്ക് കോവിഡ് ബാധിച്ചത് കാമവിംഗയ്ക്ക് അനുഗ്രഹമായി. 2020 സെപ്റ്റംബർ 8 യുവേഫ നാഷൻസ് ലീഗിൽ ക്രൊയേഷ്യക്കെതിരെയായിരുന്നു അരങ്ങേറ്റ മത്സരം. 17 വർഷവും 9 മാസവും 17 ദിവസവും മാത്രം പ്രായമുള്ളപ്പോൾ ഫ്രാൻസിന്റെ ദേശീയ ജേഴ്സിയിൽ കളിക്കാനിറങ്ങിയ കാമവിംഗ 1914 ശേഷം ഫ്രാൻസിനായി ബൂട്ടുകെട്ടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും സ്വന്തമാക്കി. എൻഗോളോ കാന്തയ്ക്ക് പകരമാണ് ദശാംസ് കാമവിംഗയെ മൈതാനത്തിലേക്ക് ഇറക്കി വിടുന്നത്. അന്ന് ക്രൊയേഷ്യയെ 2-4 ഗോളുകൾക്ക് തകർത്താണ് ഫ്രാൻസ് മത്സരം അവസാനിപ്പിച്ചത്. 2020 ഒക്ടോബർ 7 കാമവിംഗ ആദ്യമായി ഫ്രാൻസിന്റെ ഫസ്റ്റ് ഇലവനിൽ ഇടം നേടി. യുക്രൈനെതിരായ ആ മത്സരത്തിൽ ദേശീയ ജേഴ്സിയിലെ ആദ്യ ഗോളും താരം കണ്ടെത്തി. ഫ്രാൻസ് 7-1 ജയിച്ചു കയറിയ മത്സരത്തിൽ ഒരു ഓവർഹെഡ് കിക്കിലൂടെ ദേശീയ ജേഴ്സിയിലെ ഒരു ആദ്യ ഗോളും താരം കണ്ടെത്തി. ഇതോടെ ഫ്രാൻസിനായി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി കാമവിംഗ.
കാമവിംഗയുടെ പ്രകടനം റയലും ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. ഒടുവിൽ യുവതാരം റയലിലെത്തുകയായിരുന്നു. 2021 ഓഗസ്റ്റിൽ കാമവിംഗയുടെ സൈനിങ് പൂർത്തിയാക്കിയ റയൽ സെപ്റ്റംബർ 12 താരത്തെ ആദ്യമായി കളത്തിലിറക്കി. പകരക്കാരനായി ഇറങ്ങി സെൽറ്റ വിഗോയ്ക്കെതിരെ ആദ്യ മത്സരത്തിൽ തന്നെ ഗോളടിച്ച ശേഷമാണ് അയാൾ തിരികെ കയറിയത്. കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് സീസണിൽ ഇന്റർ മിലാൻ, ചെൽസി, മാഞ്ചസ്റ്റർ സിറ്റി എന്നീ ടീമുകൾക്കെതിരെ പിന്നിലായ ശേഷം വിജയിച്ച റയലിന്റെ പ്രകടനത്തിന് പിന്നിൽ കാമവിംഗ എന്ന മിഡ്ഫീൽഡറുടെ മികവ് തന്നെയായിരുന്നു. ലിവർപൂളിനെതിരായ ഫൈനലിൽ റയലിനെ വിജയത്തിലേക്ക് നയിച്ചതും മറ്റാരുമായിരുന്നില്ല. ഫ്രഞ്ച് കോച്ചായ ദിദിയർ ദശാംസിന്റെ ഗുഡ് ബുക്കിലുള്ള താരം ലോകകപ്പ് സ്ക്വാഡിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. പ്രതിഭകൾ മത്സരിക്കുന്ന ഫ്രാൻസിന്റെ ഫസ്റ്റ് ഇലവനിൽ ഒരുപക്ഷെ അവസരമെന്നത് അവന്റെ അതിമോഹമായ ക്യാപ്. പക്ഷെ പകരക്കാരനായി ഇറങ്ങി കുറഞ്ഞ സമയത്തിനുള്ളിൽ മത്സരത്തിന്റെ ഗതി മാറ്റാൻ കെൽപ്പുള്ള കാമവിംഗയെ ഖത്തറിൽ കാണാൻ സാധിക്കും.